നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. ജസ്നയിൽ തപ്പിത്തടഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നും കാണാതായ ബിരുദ വിദ്യാർത്ഥിനി ജസ്നയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം മലപ്പുറത്തേക്കും. കോട്ടക്കുന്നം ടൂറിസം പാർക്കിൽ ജസ്നയെ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം കണ്ടെന്ന് സാക്ഷിമൊഴി. മെയ് 3 രാവിലെ 11 മുതൽ രാത്രി 8 വരെ ജസ്ന എന്ന് തോന്നിക്കുന്ന പെൺകുട്ടിയെ കണ്ടെന്ന് പോലീസുകാർക്ക് മൊഴി നൽകിയത് പാർക്കിലെ ജീവനക്കാർ. ദൂരയാത്ര കഴിഞ്ഞ് വരുന്നെന്ന് തോന്നിക്കുന്ന വിധമായിരുന്നു പെൺകുട്ടിയുടെ വേഷം. എന്നാൽ പെൺകുട്ടികളെ തിരിച്ചറിയാൻ ജീവനക്കാർക്ക് ആയിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതോടെയാണ് ജീവനക്കാർക്ക് ജസ്നയാണോ എന്ന് സംശയം തോന്നിയത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പെൺകുട്ടികൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് കണ്ടിരുന്നതായും വെളിപ്പെടുത്തൽ. ഇതുവരെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന തുടരുന്നതായി പോലീസ്. ആദ്യഘട്ടത്തിൽ ജസ്ന വന്നു എന്ന് കരുതുന്ന ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. KSRTC ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയ ജസ്നയും സുഹൃത്തും പാർക്കിലേക്ക് എത്തിയത് ഓട്ടോയിലെന്ന വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ശേഖരിക്കും. വാദം പൊളിയുന്നു. പോലീസ് ഡ്രൈവർ ഗവാസ്കറുടെ മർദ്ദനത്തിനിരയായി എന്ന് കാട്ടി ADGP സുധേഷ് കുമാറിന്റെ മകൾ നൽകിയ പരാതി വ്യാജമെന്ന് ആശുപത്രി രേഖകൾ. ഗവാസ്കർ മർദ്ദിച്ചുവെന്ന് പരാതി നൽകി ആശുപത്രിയിൽ രേഖപ്പെടുത്തി. അതിനിടെ ഗവാസ്കറുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സുധേഷ് കുമാറും മകളും. ഹർജി ഇന്ന് തന്നെ ബെഞ്ചിന്റെ പരിഗണനയിൽ കൊണ്ടുവരാനും ശ്രമം. അതിനിടെ പുതിയ പരാതിയുമായി ADGP രംഗത്ത്. തന്റെ പട്ടിയെ ആരോ കല്ലെറിഞ്ഞു എന്ന സുധേഷ് കുമാറിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ്. നേരത്തെ അലക്ഷ്യമായി വാഹനം ഓടിച്ചതാണ് ഗവാസ്കറിന് പരിക്കേൽക്കാൻ കാരണമെന്നാണ് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ പരാതിയിൽ ADGP ആരോപിച്ചിരുന്നത്. സുധേഷ് കുമാറിന്റെ മകളുടെ പരാതിയിൽ ഗവാസ്കറെ അറസ്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി July 4 വരെ തടഞ്ഞിട്ടുണ്ട്. ഗണേഷിന് കുരുക്കു മുറുകുന്നു. കാറിന് സൈഡ് നൽകിയില്ല എന്നാരോപിച്ച് യുവാവിനെ മർദ്ദിക്കുകയും അമ്മയെ അപമാനിക്കുകയും ചെയ്ത സംഭവത്തിൽ KB ഗണേഷ് കുമാർ MLA കുരുക്കു മുറുകുന്നു. കേസിൽ ഷീന മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ ഉറച്ചുനിന്നാൽ MLA ചുമത്തുക ജാമ്യമില്ല വകുപ്പ്. സ്ത്രീയെ അസഭ്യം പറഞ്ഞതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനും പോലീസിന് സെക്ഷൻ 324 പ്രകാരം കേസെടുക്കേണ്ടി വരും. അതിനിടെ കേസ് ഒത്തുതീർപ്പാക്കാൻ സമയം നൽകി പോലീസിന്റെ മെല്ലെപ്പോക്ക് തുടരുന്നു. അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി അനന്തകൃഷ്ണനെ MLA ഡ്രൈവറും ചേർന്ന് മർദ്ദിച്ചുവെന്നും ഷീനയെ അസഭ്യം പറഞ്ഞു എന്നുമാണ് പരാതി. പോലീസ് വിമുഖത കാട്ടുന്നത് ഷീന ചവറ ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാൻ. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷീന കോടതിയിൽ മൊഴി നൽകിയത്. കഞ്ചിക്കോട്ടിൽ പ്രതിഷേധം. പാലക്കാട് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി ഇടപെടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിൽ റെയിൽവേ കോച്ചുകളുടെ ആവശ്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ കോച്ചുകളുടെ ആവശ്യത്തെക്കുറിച്ച് അറിയണമെങ്കിൽ കേരളത്തിലേക്ക് വരണം. കേരളത്തിൽ ഓടുന്നത് പൊട്ടിപ്പൊളിഞ്ഞ കോച്ചുകളെന്നും പിണറായി. പ്രതികരണം കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി LDF MPമാർ ഡൽഹി റെയിൽവേ ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയത് റെയിൽവേ കോച്ച് നിർമ്മാണത്തിന് നിലവിലെ ഫാക്ടറികൾ മതിയെന്ന് ചൂണ്ടിക്കാട്ടി. ഇത് ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. തുടർന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയലിന് മുഖ്യമന്ത്രി കത്തയച്ചു. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല എന്നും റെയിൽവേ വികസനത്തിന് കേരളം തടസ്സം നിൽക്കുന്നു എന്നുമായിരുന്നു പീയൂഷ് ഗോയലിന്റെ മറുപടി. തിരിച്ചടിച്ച് ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂട്ടിയ അമേരിക്കൻ നീക്കത്തിന് തിരിച്ചടി നൽകി ഇന്ത്യ. 29 US ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ ഉയർത്തി. പുതുക്കിയ നികുതി August 4 നിലവിൽ വരും. യൂറോപ്യൻ യൂണിയനുമായും ചൈനയുമായും ഇതേ രീതിയിൽ വ്യാപാര യുദ്ധത്തിന് തുടക്കം കുറിച്ചതോടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി കൂട്ടുമെന്ന് വെല്ലുവിളിച്ച് ഇരു രാജ്യങ്ങളും. ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റീൽ അലൂമിനിയം ഉൽപ്പന്നങ്ങൾക്ക് മാർച്ചിൽ US അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു. $24 കോടി അധിക നികുതി പ്രതിവർഷം ഉണ്ടാവുക എന്നതിനാൽ ഏതാണ്ട് അതേ തുകയ്ക്കുള്ള അധിക നികുതിയാണ് ഇന്ത്യ US ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്നത്. ഉടനടി നികുതി കൂട്ടാൻ സാധിക്കുമെങ്കിലും ഒത്തുതീർപ്പ് ചർച്ചകൾക്കുള്ള സമയം ലഭിക്കാനാണ് ഓഗസ്റ്റ് വരെ നീട്ടിയത് എന്ന വിശദീകരണം. കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസുമായി 1 മണിക്കൂറിന് ശേഷം വിൻഷു ചേരും. നമസ്കാരം.